ആ ഓവറിലും രണ്ട് വർഷം കൂടെ നടന്നിട്ട് കൂടെ കിടന്നിട്ട് എല്ലാ വൃത്തികേടുകൾക്കും കൂടെ കൂട്ടു നിന്നിട്ട് അടുത്ത പടം ചെയ്യുമ്പോൾ എനിക്ക് അവസരമില്ല എന്ന് പറഞ്ഞാൽ ഉടൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനെയൊക്കെ എടുത്ത് ഈ കമ്മീഷൻ അലക്കിയാൽ നമ്മുടെ 1,80,000 രൂപ പോകും എന്നുള്ളതല്ലാതെ ഒരു ചുക്കും അതിൽ സംഭവിക്കില്ല. ഇപ്പോൾ ഈ സിനിമാ ലോകത്തെ പീഡനങ്ങളെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സിനിമയിലെ മാന്യന്മാരുടെ ഒരുപാട് പേരുടെ പേരുകൾ തന്നെ ഇപ്പോൾ ഒരു നടി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഒരു പഴയകാല നടിയാണ്, പക്ഷെ രണ്ടാമതും സിനിമയിൽ വന്നതാണ്. അപ്പോൾ ഈ ഒരു നടി കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഈ നടിയുടെ ആദ്യകാല സിനിമ അനുഭവം വളരെയധികം പച്ചയ്ക്ക് തുറന്നു പറയുകയാണ്. അതിൽ ഒരുപാട് ആൾക്കാരെ പേരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത് ഒരു നടിമാരും ഒന്നും വിളിച്ച് പറയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു നടിയെങ്കിലും പറഞ്ഞല്ലോ. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറെ പ്രമുഖന്മാരുടെ പേര് തന്നെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഏതായാലും സ്ത്രീയുടെ വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം. കുറേ ശരീരം വേണമെന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം, 1,50,000 രൂപയോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കുണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. ഇടവേള ബാബു, നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും ഈ ഇടവേള ബാബുവും സിനിമയും തമ്മിലെ ബന്ധം എന്താന്നുള്ളത്. ഈ ഇടവേള ബാബു എന്ന് പറയുന്ന ആള് ഇടവേള എന്നൊരു സിനിമ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 30-40 വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച ഒരു സിനിമയാണ്. അതാണെങ്കിലോ ഒരു അശ്ലീല സിനിമയും കൂടിയാണ്. ആ ഒരു സിനിമയിൽ ഈ ഒരു വ്യക്തി അഭിനയിച്ചു എന്നല്ലാതെ അതിനുശേഷം ഈ ഒരു ആളുടെ ഒരു സിനിമയും മലയാളികൾക്ക് ഓർമ്മയില്ല എന്നതാണ് വസ്തുത. കാരണം ഇല്ല, അത് തന്നെയാണ്. എന്നിട്ട് അങ്ങനത്തെ ആളാണ് ഈ ഒരു അമ്മ സംഘടന എന്ന് പറയുന്ന സിനിമാ സംഘടനയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. ഇയാൾ ഈ തലപ്പത്ത് കയറിയിരിക്കാൻ തന്നെ കാരണം ഇങ്ങനെ സ്ത്രീകളെ പീഡിപ്പിക്കാനാണ് എന്ന് ഇപ്പതാ തെളിഞ്ഞിരിക്കുകയാണ്. അതായത് അമ്മ എന്ന സംഘടനയുടെ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ വരെ ശരീരം കാഴ്ച വെക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഇടവേള ബാബു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി എത്രയോ നിർമ്മാതാക്കളോടൊപ്പം കൂടിയിട്ട് എത്ര എത്ര പെണ്ണുങ്ങളെ വഴി പിഴപ്പിച്ചിട്ടുണ്ടാവും എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. ഇനി തുടർന്ന് പറയാണ് കേട്ടു നോക്കി. ഷാജിക്കുടിയനാണെന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ്. പുള്ളിക്കാരം ഏകദേശം നല്ല രീതിയല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോ അതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഈ ഒരു ഏജ് വരെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി, എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. ഷാജി കൊടിയാൻ നല്ല കൊമേഡിയനാണ്, ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ആൾക്കാരോട് കൊല്ലു, അത്രയും വലിയ കൊമേഡിയനാണ്. പക്ഷെ എന്താ പ്രശ്നം, മൂപ്പർക്ക് ഇടക്കിടക്ക് പെണ്ണുങ്ങളെ കണ്ട മൂപ്പര് പരിസരം മറക്കും. അങ്ങനെ മറന്നിട്ടാണ് ഈ സ്ത്രീനോടും കിടക്ക പങ്കിടാനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ കൃത്യമായ വാക്കുകളിൽ ഈ സ്ത്രീ പറയുന്നില്ലെങ്കിലും അതിനുള്ള ഹിന്റ് തന്നു കഴിഞ്ഞു. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നടി, ഈ നടിയുടെ പേര് ഉഷ എന്നാണ്. ഈ നടി ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മുൻകാല മലയാള ചിത്രങ്ങളില്. ഇപ്പൊ കാണുന്ന പോലെയല്ല, അന്ന് നല്ല സുന്ദരിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് ആൾക്കാരാണ് ഈ സ്ത്രീനെ കിടക്ക പങ്കിടാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടുള്ളത്. പക്ഷെ അവരിനൊക്കെ ആട്ടി ഓടിച്ചു എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഫിയ ഗ്യാങ് തന്നെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോ മലയാള സിനിമയിൽ മാത്രമല്ല, എല്ലാ സിനിമയിലും ഉണ്ട്. പക്ഷെ നമ്മളോട് സംസാരിക്കുന്നത് മലയാള സിനിമയെ കുറിച്ചാണല്ലോ. അപ്പൊ ആ മാഫിയ ഗ്യാങ്ങിന്റെ തലപ്പത്തിരിക്കുന്നത് ആരാണെന്ന് ഇപ്പൊ ഏതാണ്ടൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഹരിഹരൻ സാറ്, ഞാൻ അഭിനയിച്ച് 3-ാമത്തെ ദിവസമായപ്പോ 2-ാമത്തെ ദിവസമാണ്, അത് കറക്റ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും, ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ എന്തോ റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണോ സാർ വിളിച്ചത്. കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജായി, എനിക്ക് സങ്കടം വരികയായി എപ്പോഴും പറയുമ്പോൾ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും. ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കര സാറാണ് എന്നെ വിളിച്ചത്. പക്ഷെ അദ്ദേഹം പോലും ഇത് അറിയുന്നില്ല. ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന വരെ ഞാൻ സ്തംഭിച്ചു നിന്നു. എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു, ഞാൻ വരില്ല, എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തു, എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം. അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറയാൻ, നമ്മൾ തമാശ പറയില്ലേ എരുമ മൂവെന്നൊക്കെ, അതുപോലെ കിടന്ന് കരഞ്ഞ ഞാൻ ഷാജി പട്ടികര സാറെ വിളിച്ചിട്ട് പറഞ്ഞു. ഹരിഹരൻ, സംവിധായകനായിട്ടുള്ള ഹരിഹരൻ ഒരുപാട് വർഷം സംവിധായകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് വേണ്ടി നൽകിയ ഒരു പ്രഗത്ഭ സംവിധായകനാണ്. ഈ ഒരു സംവിധായകൻ ഇപ്പൊ മരണപ്പെട്ടു. പക്ഷെ ഈ ഒരു സ്ത്രീ ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. അതായത് ആ സംവിധായകനും
ഇപ്പൊ ഈ സ്ത്രീ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഇങ്ങനത്തെ ഒരുപാട് നടിമാരുടെ പോലെ അനുഭവം നേരിട്ട് അവർ പറയാത്തത് കൊണ്ടാണല്ലോ. അപ്പൊ മലയാളികൾ മാന്യനാണെന്ന് കരുതിയിരുന്ന വ്യക്തികൾ പോലും പെണ്ണിന്റെ ആളുകളാണ്, ചൂഷണത്തിന്റെ ആളുകളാണെന്ന് തെളിയിക്കുകയാണ് ഈ വക സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ മാമുക്കോയങ്കിള് നമ്മളെ മലയാളി, ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്, പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല, അവിടെ വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു. പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകും പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോള് ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളാണ്, ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക, അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോ നമ്മൾ അവിടെ നിർത്തുക, വരും കോളേ പോയി പായിട്ട് പായിട്ട് മെല്ലെ പറയാം. അപ്പൊ എല്ലാവരുടെ എല്ലാം ഉണ്ട്. ആ പിന്നെ മാമുക്കോയുടെ കാര്യം പറയുന്നുണ്ട്, മാമുക്കോയും മരണപ്പെട്ടു, പക്ഷെ മാമുക്കോയുടെ സ്വഭാവ ഗുണമാണ് ഈ ഒരു സ്ത്രീ കുറച്ചെങ്കിലും പറഞ്ഞത്. സത്യത്തിലെ പത്രക്കാരൻ മാമുക്കോയെ കുറിച്ച് കൂടുതൽ ചോദിച്ചിട്ടില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്ത്രീ പറയുമായിരുന്നു. എന്തായാലും പിന്നീട് പറയുന്നത് സുധീഷിനെ കുറിച്ചാണ്. സുധീഷ് എന്നല്ല, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കോഴികൾക്കും എല്ലാ പീഡകന്മാർക്കും കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ വളരെ ഭദ്രമാണ്. എന്നിട്ട് അതിനുശേഷമാണ് ഈ പെണ്ണു പിടിക്കാൻ വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതിന് ഇരയാകുന്ന ആളുകളാണ് ഇതുപോലത്തെ നടിമാർ എന്നതാണ് ഈ സ്ത്രീയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ എന്നോട് ഇപ്പൊ സാറ് പറയണം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ എനിക്ക് താല്പര്യമില്ല, ഞാൻ അപ്പം പറയണം, അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാം ഇത് പറയേണ്ടത്. നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടെല്ലോട് തന്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂല. അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിലും മര്യാദയ്ക്ക് വരാണ്ടിരുന്നത്. എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ, എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത്? അതിപ്പോ ഇന്നാളുടെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലേ സിനിമ മുന്നോട്ട് പോകൂ, ഇന്നാൾ അഭിനയിച്ചാലേ സിനിമ മുന്നോട്ട് പോകൂ, അങ്ങനൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ത്രീകളെ ശരിക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്നവർ ചൂഷണം ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഇടയിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്, ശാന്തിവിള ദിനേശ് പറയുന്നുണ്ടല്ലോ ഒമർ ലുലുവിനെതിരെ ഒരു പീഡന കേസ് പടുത്തുണ്ടായല്ലോ, അതിലത്തെ ആ സ്ത്രീ ഒമർ ലുലുവിന്റെ കൂടെ 2 കൊല്ലം കഴിഞ്ഞതാണ്, എല്ലാ തരത്തിലും ഒരു ഭാര്യനെ പോലെ തന്നെ കഴിഞ്ഞതാണ്. പക്ഷെ അതിനടുത്ത സിനിമയിൽ ആ സ്ത്രീക്ക് ചാൻസ് ഇല്ലാന്ന് കണ്ടപ്പോ നേരെ പോയിട്ട് പീഡന കേസ് കൊടുത്തു. അപ്പൊ അങ്ങനത്തെയും സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പീഡന കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ഗ്യാങ്ങും ഇതേ മലയാള സിനിമയുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ജനങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്, അല്ലാതെ വെറും ഈ പുരുഷന്മാർ മാത്രം ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടവേള ബാബു, ഷാജി കോടിയാൻ, മാമുക്കോയ, ഹരിഹരൻ, സുധീഷ്, ഇത്രയും പേരാണ് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, 15 പേരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ ഇനി ഇതേപോലെ തന്നെ ഒരുപാട് നടിമാർ വന്ന് പറയണം. അവർ പറയുന്നില്ല, കാരണം എന്താണ്, ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി നടികൾ എല്ലാവരും തന്നെ ഇപ്പൊ മലയാള സിനിമയിൽ സജീവരാണ്, സജീവമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോട് കൂടിയിട്ട് അവരുടെ ഭാവി തകരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോ ഈ നടിമാരൊക്കെ കാത്തിരിക്കുന്നത് സിനിമയിൽ നിന്നുള്ള ചാൻസ് ഒക്കെ കുറഞ്ഞ് തള്ളയൊക്കെ അതിന്റെ ശേഷം പിന്നെ വിളിച്ചു പറയാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിൽ പറയേണ്ട മറ്റ് 2-3 പേരും കൂടി ഉണ്ട്. അതിലത്തെ ഒന്ന് ഈ ഗണേഷ് കുമാറിന്റെയാണ്, സിനിമാ നടൻ ഗണേഷ് കുമാർ. ഈ ഗണേഷ് കുമാറുടെ ഭാര്യയും ഇതേപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആരോപണങ്ങളാണ് ഈ ഗണേഷ് കുമാറിനെതിരെ പറഞ്ഞത് എന്ന് മാത്രമല്ല, തെളിവ് സഹിതമാണ് കാണിച്ചത്. ഗണേഷ് കുമാർ ഏതോ ഒരു സ്ത്രീയുമായിട്ട് ഇങ്ങനെ പുറമ്പോക്ക് നടത്തിയിരുന്നു. അങ്ങനെ ആ സ്ത്രീയുടെ ഭർത്താവ് വന്നിട്ട് ഈ ഗണേഷ് കുമാറിനെ അടിച്ച് ചമ്മന്തിയാക്കി വീട്ടിൽ കയറിയിട്ട്, അപ്പൊ അതിന്റെ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെ അത് വിളിച്ച് പറയുന്നത്, കേട്ടു നോക്കാം. വരുന്നു, അത് കഴിഞ്ഞ് ഇവർ അകത്തോട്ട് സംസാരിക്കാൻ പോണു. അപ്പം ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നു, ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഭാര്യയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം നിഷേധിച്ചു, ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു, അല്ല ഞാൻ എല്ലാം പറഞ്ഞുതരാന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത്, എത്ര മണിക്ക് പോയി, ഏത് വണ്ടിയിൽ പോയി, എപ്പോൾ പിക്കപ്പ് ചെയ്തു, അജന്തയിൽ എവിടെയാ കൊണ്ടുപോയ, എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു, എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത്. എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു, ബെഡ്റൂമിനകത്ത് നടന്നത് എന്തോ ആണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രാപ്ഡായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണു. വീണിട്ട് മാപ്പ് മാപ്പ്, ക്ഷമിക്കണം ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി, ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു.
അപ്പൊ ആ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അയാൾ പറഞ്ഞു, ഞാനിത് പുറത്തു പോയി പറഞ്ഞാൽ എന്തുമായിരിക്കും എന്നറിയാമോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, തെറ്റുപറ്റിപ്പോയി, മാപ്പ് മാപ്പ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ഷമാപണം ചോദിച്ചല്ലോ. ഒരു സ്ത്രീ കീപ്പിന്റെ ഭർത്താവ് വന്നപ്പോ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു എന്നാണ് ഗണേഷ് കുമാറുടെ ഭാര്യ തന്നെ പറയുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ് ഓരോരുത്തരുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നത്. പിന്നെ അടുത്തതാണ് മുകേഷ്. മുകേഷിന്റെ ഭാര്യയും ഇതേപോലെ തന്നെ മുകേഷിന്റെ രണ്ട് ഭാര്യമാരും മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. മുകേഷ് വെറും പെണ്ണുപിടിയനാണെന്നാണ് ഈ രണ്ട് ഭാര്യമാരും പറയുന്നത്. അതിലത്തെ ആദ്യത്തെ ഭാര്യ സരിത എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞത് കേട്ടു നോക്കാം. മുകേഷ് ഇസ് എ വെരി അബ്യൂസീവ് ആണ്, ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസന്റ് റെസ്പെക്ട് പെണ്ണുങ്ങളും പറഞ്ഞ റെസ്പെക്ട് ഇല്ല, ഒട്ടുമില്ല. ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ ഇറ്റ്സെൽഫ്. ഇസ് എ വെരി വയലന്റ് പേഴ്സൺ. സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും, കുറേ വെള്ളടിക്കും. ഇനി ഇതൊക്കെ എൻ്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എൻ്റെ പിള്ളേരെ. ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ പിള്ളേർ ഞാൻ ബോർഡിങ്ങിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും. മുകേഷ് വോക്കിംഗ് ആൻഡ് വോക്ക് ഔട്ട് ഹസ്ബൻഡ് ആണ്, വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും, വരും പോകും. ആൻഡ് ബ്രിങ്ങിങ് വിമൻ ടു മൈ ഹൗസ്, ഹിസ് വോട്ട് എവർ ഹി വാസ് കണക്റ്റഡ് വിത്ത്, ഹി ബ്രിങ് ദം ഹോം. കണ്ടില്ലേ, ഈ സ്ത്രീനെ മുകേഷ് അടിച്ച് ചമ്മന്തിയാക്കുന്നു മാത്രമല്ല, അതേപോലെ തന്നെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് തെറി പറയും. പിന്നെ അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവരും. ഭാര്യ ഉണ്ട് അവിടെ എല്ലാവരും ഉണ്ട്, എന്നിട്ട് പോലും പെണ്ണുങ്ങളെ, ഈ സിനിമയിലൊക്കെ വരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ ആയിട്ട് ഓരോ ദിവസം വെവ്വേറെ വെവ്വേറെ പെണ്ണിനായിട്ട് വരും എന്നൊക്കെ ആ മുകേഷിന്റെ ഭാര്യ തന്നെ വിളിച്ചു പറയാണ്. അപ്പൊ ഇതാണ് പറഞ്ഞത്, മലയാളികൾ നിഷ്കളങ്കരാണെന്ന് വിചാരിക്കുന്നവർ അത്ര നിഷ്കളങ്കരല്ല എന്നുള്ളത്. കാരണം ഈ മുകേഷിന്റെ ഭാര്യ മറ്റൊരു ഗുരുതരമായ കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ സരിത ഗർഭിണിയായിരിക്കുമ്പോ വയറിന് ചവിട്ടിയിട്ടുണ്ട് എന്നാ പറയുന്നത് മുകേഷ്. അപ്പൊ അത്രയും ക്രൂരനാണ്. പിന്നെ ഈ സംഭവങ്ങളോട് തുടർന്ന് പറയേണ്ട മറ്റൊരു വ്യക്തിയാണ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി. ഇപ്പൊ അമ്മയുടെ എന്തോ സെക്രട്ടറി മറ്റോ സിദ്ദീഖ്, ഇയാളാണ് ഇപ്പൊ എല്ലാവർക്കെതിരെ കേസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ആ ചെകുത്താൻ പറഞ്ഞ ഒരാൾക്കെതിരെ കേസ് കൊടുത്തല്ലോ. ഈ സിദ്ദീഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിദ്ദീഖിനെ കുറിച്ച് വലിയൊരു ആരോപണം ഒന്നും വന്നിട്ടില്ല, പക്ഷെ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഈ സിദ്ദീഖിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് ഈ സാമൂഹിക മാധ്യമങ്ങളൊന്നുമില്ല, ടി വി ചാനലൊന്നും അത്രയും വ്യാപിച്ചിട്ടില്ല. ആ സമയത്തൊക്കെ വാർത്ത അറിയണമെന്നുണ്ടെങ്കിൽ ഈ മാഗസീനൊക്കെ വായിക്കണം, സിനിമ വാർത്തകളൊക്കെ. അപ്പൊ അതില് ഏതോ കാലഘട്ടത്തിൽ ഞാൻ കണ്ടതാണ് സിദ്ദീഖിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് സിദ്ദീഖിന്റെ കയ്യിലിരിപ്പ് കാരണമാണ്, ചീത്ത സ്വഭാവങ്ങൾ കാരണമാണെന്ന് ആ ഒരു മാഗസീനിൽ എഴുതിയിരുന്നു. അതില് ഈ പെണ്ണുപിടുത്തവും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിദ്ദീഖും ഈ രൂപത്തിലൊക്കെ ഉള്ള ഒരാൾ തന്നെയാണെന്ന് അതൊക്കെ തെളിയിക്കുകയാണ്. പിന്നെ സിദ്ദീഖിന്റെ ഭാര്യ ജീവനോട് ഇല്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ വന്നിട്ട് ടി വി ചാനലിൽ ഇരുന്ന് പറയുമായിരുന്നു. പക്ഷെ ആ സ്ത്രീ വേദന കൊണ്ട് ഈ ഒരു സിദ്ദീഖിന്റെ നാണം കെട്ട പ്രവർത്തികൾ കാരണം ആത്മഹത്യ ചെയ്ത് അതങ്ങനെ പോയി. അതുകൊണ്ട് ഇപ്പൊ ഇനി ലോകത്തിന്റെ മുന്നിലേക്ക് സത്യം ആരും പറയാനും ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പൊ അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് പാതിരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ മാത്രമാണ് മാന്യന്മാരുടെ തനി സ്വഭാവം മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം. അതിപ്പോ ഒരു സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്, അതിന്റെ ശക്തി എത്ര ഉണ്ടാവും എന്നതിനെ അനുസരിച്ചായിരിക്കും എത്ര പേരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുക എന്നുള്ളത്. അത് മലയാളികൾ വഴിയെ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.